ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്. കരിപ്പൂർ എയർപോർട്ട് വഴി അനധികൃതമായി കടത്താൻ ശ്രമിച്ച സ്വർണം കവർച്ച ചെയ്ത അന്തർജില്ലാ കവർച്ചാ സംഘത്തിലെ 7 പേരെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി. നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ക്വട്ടേഷൻ സംഘത്തലവനും സംഘവുമാണ് പിടിയിലായത്. കാപ്പ ചുമത്തി നാടുകടത്തലിന് വിധേയനായവനാണ് സംഘത്തലവൻ. കഴിഞ്ഞ മാസം 22-ന് കരിപ്പൂർ എയർപോർട്ട് വഴി അനധികൃതമായി കടത്താൻ ശ്രമിച്ച സ്വർണം കവർച്ച ചെയ്ത കേസിലെ പ്രതികളാണ് പിടിയിലായത്. നിലമ്പൂർ ചക്കാലക്കുത്ത് തേക്കിൽ ഷദാബ്, വടപ്പുറം പിലാത്തോടൻ ആരിഫ്, തെക്കര തൊടിക റനീസ്, വണ്ടൂർ വടക്കുംപാടം കാട്ടുപറമ്പത്ത് സുനിൽ, വഴിക്കടവ് നാരോക്കാവ് മുരിങ്ങമുണ്ട് പയ്യൻകേറിൽ ജിൻസൺ വർഗീസ്, നിലമ്പൂർ ചന്തക്കുന്ന് തെക്കര തൊഴിക ഹാരിസ് ബാബു, താനൂർ സ്വദേശി സക്കീർ എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം കർണാടകയിലെയും വഴിക്കടവിലെയും രഹസ്യ കേന്ദ്രത്തിൽ നിന്നും പിടികൂടിയത്. ഇവർ കവർച്ചയ്ക്കായി വന്ന 3 ആഡംബര വാഹനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2 ആഴ്ച മുൻപ് 2 കൊടുവള്ളി സ്വദേശികളെയും 4 പേരെ ഇന്നലെയും അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 13. സ്വർണം അനധികൃതമായി കടത്തിയതിന് കസ്റ്റംസ് കേസ് എടുത്തിട്ടുണ്ട്. 1.5 കിലോ സ്വർണമാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. പിടികൂടിയ ഷദാബിനെ നിലവിൽ കാപ്പ ചുമത്തി നാടുകടത്തിയതായിരുന്നു. എന്നാൽ നിബന്ധനകൾ ലംഘിച്ച് നിലമ്പൂരിലെത്തുകയും ഗവൺമെന്റ് ആശുപത്രിയിൽ ആക്രമിച്ച് കയറി ഡ്യൂട്ടി ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിലും കേസെടുത്തിട്ടുണ്ട്. കാപ്പ നിബന്ധന ലംഘിച്ച് ഗുണ്ടാപ്രവർത്തനവും ക്രിമിനൽ പ്രവർത്തനവും നടത്തിവന്ന ഷദാബ് നിലമ്പൂർ പോലീസ് കേസെടുത്തത് അറിഞ്ഞതോടെ വയനാട്ടിലെ വിവിധ റിസോർട്ടുകളിലും ലോഡ്ജുകളിലും ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. മൈസൂരുവിലെ ഒളിത്താവളത്തിൽ നിലമ്പൂർ സ്വദേശികളായ ചിലർ അഭയം നൽകിയിട്ടുണ്ടെന്ന വിവരം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ചത് പ്രകാരമാണ് പ്രത്യേക അന്വേഷണ സംഘം മൈസൂരുവിലെത്തി ഷദാബിനെ പിടികൂടിയത്. മൈസൂരുവിൽ ഒളിച്ചു കഴിയാൻ സഹായിച്ച നിലമ്പൂർ സ്വദേശികളെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അവർക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. സംഘത്തിലെ റനീസ് മുൻപ് പലതവണ അനധികൃതമായി ദുബായിൽ നിന്നും കേരളത്തിലേക്ക് സ്വർണം കടത്തിയ ആളാണ്. ഈ പരിചയത്തിലാണ് സ്വർണവുമായി വിമാനത്തിൽ ആള് വരുന്നതെന്ന വിവരം ദുബായിൽ നിന്നും ചോക്കാട് സ്വദേശിയായ സുഹൃത്ത് മുഖേന ലഭിച്ചത്. ഈ വിവരം സുഹൃത്തായ ഷദാബുമായി പങ്കുവച്ചു. ഇപ്പോൾ പിടിയിലായ മറ്റു പ്രതികളുമായി സംഘം ചേർന്ന് കാറിൽ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തി കടത്തുകാരനെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടയിലാണ് പോലീസ് ഇടപെട്ടത്. ഷദാബിന്റെ പേരിൽ 10-ലധികം ക്രിമിനൽ കേസുകളുണ്ട്. വാടകയ്ക്കെടുത്ത ആഡംബര വാഹനങ്ങൾ പണയം വെച്ച് ലക്ഷ്യങ്ങൾ തട്ടുന്ന രീതിയും ഈ സംഘത്തിനുണ്ട്. ഇതോടെ കാപ്പാ നിയമപ്രകാരം ഇയാൾ ജയിലിൽ പോകേണ്ടിവരും. ഗുരുതരമായ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് പ്രകാരം നാടുകടത്തിയ ഷദാബ് ലക്ഷ്യങ്ങൾ മുടക്കി അതിനെ മറികടന്ന് ജില്ലയിൽ പ്രവേശിക്കാനുള്ള അനുമതി നേടുകയായിരുന്നു. അതിനിടെയാണ് വീണ്ടും പിടിയിലാകുന്നത്. പിടിയിലായവരെ റിമാൻഡ് ചെയ്തു. കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങും. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി DYSP അഷ്റഫിന്റെ നേതൃത്വത്തിൽ കരിപ്പൂർ പോലീസ് ഇൻസ്പെക്ടർ ഷിബു, കൊണ്ടോട്ടി ഇൻസ്പെക്ടർ പ്രമോദ്, പ്രത്യേക അന്വേഷണ സംഘങ്ങളായ സത്യനാഥൻ മനാട്ട, എം അസൈനാർ, പ്രമോദ്, ശശി കുണ്ടറക്കാട്, അസീസ്, ഉണ്ണികൃഷ്ണൻ, പി സഞ്ജീവ്, രതീഷ്, അഭിലാഷ്, ജിയോ ജേക്കബ്, വഴിക്കടവ് സബ് ഇൻസ്പെക്ടർ തോമസ് കുട്ടി ജോസഫ്, നിലമ്പൂർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അൻവർ എന്നിവരാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത്. സ്വന്തം ന്യൂസ്, നിലമ്പൂർ.